ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബീക്കൺ. ഇത് നമ്മുടെ 4-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് PPC കർവിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ്. വൈ ഡസ് PPC കോൺകേവ് ടു ദി ഒറിജിൻ? എന്തുകൊണ്ടാണ് PPC ഒറിജിനോട് കോൺകേവ് ആയിട്ട് നിൽക്കുന്നത്? ദ ഷേപ്പ് ഓഫ് PPC ഈസ് ഡിസൈഡ് ബൈ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓർ ദ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് PPC കർവിൻ്റെ ഷേപ്പ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ 3 തരത്തിലുള്ള PPC കർവാണ് നമുക്ക് കിട്ടുന്നത്. 1-ാമത്തത് വരുന്നത് കോൺകേവ് ടു ദി ഒറിജിൻ, അത് ഇൻക്രീസിങ് MOC വരാനിരുത്താണ് കോൺകേവ് ടു ദി ഒറിജിൻ കിട്ടുന്നത്. 2-ാമത്തത് ഡിക്രീസിങ് MOC ഉണ്ടാകുന്നിടത്ത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. 3-ാമത്തത് കോൺസ്റ്റൻറ്റ് MOC ആയിരിക്കാൻ നേരത്ത് സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ളൊരു PPC കർവ് ആയിരിക്കും കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇൻക്രീസിങ് MOC നോക്കാം. ഇൻക്രീസിങ് MOC ആകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ടുള്ളൊരു കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കോൺകേവ് ആയിട്ടുള്ള ഒരെണ്ണം. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ക്ലോത്തും V2 ആണ്. അത് എന്താ ഇങ്ങനെയുള്ള പേഴ്സിലാണ് വരുന്നത്. കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് 20, 180, 2, 15, 3, 11, 4, 6, 5, 0, 6 ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ്, ബണ്ടിൽസ് ആണ് നമുക്ക് PPC കർവിൽ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഡെൽറ്റ Y എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ Y, അതായത് ഇവിടുത്തെ ചേഞ്ച്. 20 - 80 2 കിട്ടും. 80 - 50 3 50 - 11 4, അതായത് ഇവിടെ വരുന്ന ചേഞ്ച് ആണ്, വൈയിൽ വരുന്ന ചേഞ്ച് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ചേഞ്ച് ഇൻ ഡെൽറ്റ X എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ X. ഇവിടെ എന്താ വീട്ടിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? -2 - 1 എന്ന് പറയാൻ നേരത്ത് 1 3 - 2 എന്ന് പറയാൻ നേരത്ത് 1 അങ്ങനെ അങ്ങനെ ഇവിടെ കിട്ടുന്നത് ഇവിടെ 1 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ 2 3 4 5 6 ഇങ്ങനെയുള്ള ചേഞ്ച് ആണ് വരുന്നത്. ഇവിടെ എല്ലാം 1 ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി അതിൻ്റെ MRT എന്ന് പറഞ്ഞാൽ, അതായത് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയാൻ നേരത്ത് 2:1 ആദ്യത്തെ എന്താ 2:1, അതായത് ക്ലോത്തിൽ 2 ചേഞ്ചസ് ഉണ്ടാകാൻ നേരത്ത് വീട്ടിലുണ്ടാകുന്ന ചേഞ്ച് 1, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റിൽ വരുന്നത് 3 ചേഞ്ചസ് ഉണ്ടാകുന്ന നേരത്ത്, ക്ലോത്തിൽ 3 പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഇവിടെ വരുന്നത് 1 പോയിൻറ്റ്. അതേപോലെ 4:1, 5:1, 6:1 ഇങ്ങനെ ഒരു ഇൻക്രീസിങ് MRT ആണ്, അല്ലെങ്കിൽ MOC ആണ് നമുക്കിവിടെ കിട്ടുന്നത്. MRT എന്ന് പറഞ്ഞാൽ MOC തന്നെയാണ്, MRT ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇൻക്രീസിങ് MOC വരാൻ നേരത്ത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു കോൺകേവ് ആയിട്ടുള്ളൊരു കർവ് ഒറിജിൻ ഇതാണ്. ഒറിജിൻ്റെ അവിടെ നിന്ന് നോക്കാവുന്ന നേരത്ത് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ടുള്ള PPC കർവാണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ തന്നെ ഇത് ഇനി ഡിക്രീസിങ് ആണെങ്കിൽ, ഈ MRT റേറ്റ് ഡിക്രീസിങ്, ഇത് MRT റേറ്റ് ഡിക്രീസിങ് ആയിട്ട് വരുവാണെങ്കിൽ, അതായത് ഇപ്പം ഇതിൻ്റെ തന്നെ റിവേഴ്സ് എടുക്കാം. 6:1, 5:1, 4:1, 3:1 അങ്ങനെയുള്ള ഡിക്രീസിങ് ഓർഡറിലാണ് MRT വരുന്നതെങ്കിൽ അതൊരു കോൺവെക്സ് ടു ഒറിജിൻ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. PPC കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കും. ഇനി ഇത് തന്നെ ഈ MRT റേറ്റ് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ, അതായത് 5:1, 5:1, 5:1 അതായത് ചേഞ്ച് ഇൻ ഇപ്പം ക്ലോത്ത്, ചേഞ്ച് ഇൻ ക്ലോത്ത് 5 ആയിട്ട് വരുമ്പോഴത്തേക്ക് എപ്പോഴും 5 ആയിട്ട് വരുന്നു. ഇവിടെ ചേഞ്ച് ഇൻ വീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിട്ട് വരുന്നത്, അതായത് ഈ റേറ്റ് എന്ന് പറയുന്ന നേരത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരാൻ നേരത്താണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ടുള്ള PPC കിട്ടുന്നത്. ഇവിടെ ഡിക്രീസിങ് MOC, അതായത് ഡിക്രീസിങ് മാർജിനൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷനിൽ, അതായത് ക്ലോത്തിൻ്റെ ചേഞ്ച് 6, 5, 4, 3, അതായത് 6 യൂണിറ്റ് മാറാൻ നേരത്ത് 1 യൂണിറ്റ് വീറ്റ് പ്രൊഡക്ഷൻ, 5 യൂണിറ്റ് ചേഞ്ച് വരാൻ നേരത്ത് ഇവിടെ വീറ്റിൻ്റെ അവിടെ 1, ക്ലോത്തിൽ 4 യൂണിറ്റ് വ്യത്യാസം വരാൻ നേരത്ത് 1, 3 യൂണിറ്റ് വ്യത്യാസം വരാൻ നേരത്ത് 1, അങ്ങനെ ഡിക്രീസിങ് ആയിട്ട് ഒരു പ്രൊഡക്ഷനിൽ, ഇവിടെ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഡിക്രീസിങ് വരാൻ നേരത്ത് ഇവിടെ 1 തന്നെ, അതായത് ഇവിടെ ഒരു ഡിക്രീസിങ് പ്രൊഡക്ഷൻ നടക്കാൻ നേരത്ത് കോൺവെക്സ് ടു ദി ഒറിജിനും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളതും, ഇൻക്രീസിങ് ആണെങ്കിൽ ഒരു കോൺവെക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷനും നമുക്ക് കിട്ടുന്നത്. ഇത് ഇൻക്രീസിങ് MOC, ഇത് ഡിക്രീസിങ് MOC,
അതായത് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. അതായത് നമുക്കിവിടെ ഉള്ളത് എന്താ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ത്രീ ടൈപ്സ് ആണ് നമുക്ക് PPC കർവിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ MOC ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോ ഞാൻ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. താങ്ക് യു.